നാഗർകോവിൽ മംഗലാപുരം പരശുരാം എക്സ്പ്രസ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. എനിക്ക് വന്ദേഭാരതി പോണേ, എനിക്ക് വന്ദേഭാരതി പോണേ എന്നുള്ള ആഗ്രഹം ഇതോടുകൂടി എനിക്ക് കഴിഞ്ഞു. ഇത് അച്ഛൻ്റെ, അമ്മയുടെയും, മാമൻ്റെയും, മാമയുടെയും, വല്യമ്മയുടെയും, വല്യച്ഛൻ്റെയും കൂടെ കോഴിക്കോടിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. വന്ദേഭാരത്. ഇപ്പം ഞാൻ ആ പിറുപിറുത്തതേ, നാലരയ്ക്ക് വരാമെന്ന് പറഞ്ഞ വന്ദേഭാരത് എവിടെയടാ എന്നുള്ള ചോദ്യമായിരുന്നു. പിന്നെ ഒരു 4:50, 4:55 ആയപ്പോഴത്തേക്കും ദാ വന്നു നമ്മുടെ പ്രിയപ്പെട്ട വന്ദേഭാരത്. ലുക്ക് വൈസ് വേറെ ലെവൽ. കേട്ട പോലെ കുറേയധികം സംവിധാനങ്ങളും എല്ലാം ഉണ്ടെന്ന് ഞാൻ അകത്ത് പോയപ്പോൾ മനസ്സിലാക്കി. പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രോബ്ലമായിട്ട് അച്ഛനും അമ്മയും പറഞ്ഞത്, കയറാൻ നേരത്തുള്ള ആ പ്ലാറ്റ്ഫോമില്ലേ, അവിടുത്തെ ഹൈറ്റാണ്. അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടി ബാഗും വെച്ച് കയറാൻ. ഇനിയുള്ള വിശേഷം അകത്ത് കയറിയിട്ട് പറയാം. നല്ല തിരക്കുണ്ടായിരുന്നു, ഫുള്ളി റിസർവ്ഡ് ആയിരുന്നു സീറ്റുകളെല്ലാം തന്നെ. സത്യം പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ കയറിയ പോലെ, പക്ഷെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാത്തതുകൊണ്ട് അത് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്നോട് കയറിയവരൊക്കെ പറഞ്ഞത് ഒരു ഫ്ലൈറ്റിൽ പോകുന്ന അനുഭവമായിരിക്കും വന്ദേ ഭാരതിൽ പോകുമ്പോൾ എന്നാണ്. അമ്മയ്ക്ക് അച്ഛനും ഒക്കെ കേറാൻ നല്ല ബുദ്ധിമുട്ടാണ് വന്ദേ ഭാരത്. ബട്ട് ദിസ് വ്യൂ. പിന്നെ ഒരു മെട്രോ വാർത്താ പത്രവും ഒരു IRCTCയുടെ കുഞ്ഞുകുപ്പി വെള്ളവും ഉണ്ടായിരുന്നു. പിന്നെ തീറ്റി മുക്കിയും പിഗിലയായോണ്ട് നേരത്തെ തന്നെ ആ വല്യച്ഛനോട് പറഞ്ഞിട്ട് നമ്മൾ വന്ദേ ഭാരത്തിന്റെ മീല് ബുക്ക് ചെയ്തു. അവിടെയാണ് ഗൈസ് ഞാൻ പിന്നെയും പെട്ടുപോയത്. ഞാൻ പോയി ആ ഭയ്യെടുത്ത് ചോദിച്ചു, ഭയ്യാ ഞങ്ങൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ടില്ല, എത്ര രൂപ തന്നാൽ മീല് കിട്ടും? അപ്പോൾ ദോസവും എന്ന് പറഞ്ഞു. അതിനിടയ്ക്കാണ് ഈ ക്യൂട്ടീനെ സ്പോട്ട് ചെയ്തത്. അവനിങ്ങനെ ഓരോ കാഴ്ചയും കണ്ട് എന്നെ പോലെ തന്നെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. കമ്മിങ് ടു ദ വെജ് മീൽ കോംബോ പ്രൊവൈഡഡ് ബൈ വന്ദേ ഭാരത് എക്സ്പ്രസ്, സ്റ്റാർട്ടിംഗ് വിത്ത് 2 rotis, ദെൻ കംസ് സോ കോൾഡ് പനീർ ബട്ടർ മസാല. ഇറ്റ് വാസ് നോട്ട് ബട്ടർ മസാല, ഇറ്റ് വാസ് സംതിങ് എ ഗ്രേവി, പനീർ ഗ്രേവി. ആൻഡ് ദെൻ it was time for tasting the dal provided by them, and along with that there was a cup of jeera rice where I couldn't find even a jeera. The happiest thing is that I got a milma cup, milma vanilla cup ice cream, and also a small cup of curd. The saddest thing happened here. I was expecting something more. For ₹200, this is what we get on Vande Bharat Express. Maybe some of you could think, do you like expect a great feast for ₹200? Surely no, but this is way too less. Even the quantity is so less. So anyhow, I was hungry and I started eating. It was okay kind of food. അതെ, സത്യം പറഞ്ഞാൽ 200 രൂപയ്ക്ക് ഇതൊന്നും ഇറങ്ങാത്തൊരു മട്ടിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളായിരുന്നു, ഫുഡ് അത്ര മോശമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ദാ ഈ ഒരു കപ്പ് ഐസ്ക്രീം, അത് കഴിച്ച് ഞാൻ വീണ്ടും അച്ഛൻ്റെ കൂടെ കത്തിയടിക്കാൻ തുടങ്ങി. സോ എനി ഹൗ, ദ ഫസ്റ്റ് ടൈം വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ഇസ് അൺഫർഗറ്റബിൾ. അപ്പോ എങ്ങനെയുണ്ട് വന്ദേ ഭാരത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സമയം കൊണ്ട് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും വന്ദേ ഭാരതിൽ കൂടെ. പക്ഷേ ഐ എം നോട്ട് ദാറ്റ് ഇംപ്രസ്ഡ് ബൈ വന്ദേ ഭാരത്, ബിക്കോസ് എനിക്ക് ഇതിനെക്കാട്ടിലും എന്തുകൊണ്ടും ജനശതാബ്ദിയും രാജധാനിയും പരശുരമൊക്കെയാണ് ഇഷ്ടം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് സത്യമായിട്ട് അറിയില്ല, ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. ആസ് എ മിഡിൽ ക്ലാസ് പാസഞ്ചർ, ഐ ഫെൽറ്റ് വന്ദേ ഭാരത് ഇസ് ക്വൈറ്റ് ഓവർ റേറ്റഡ്.